സാധാരണ ആളുകൾ നമ്മുടെ കണ്ണിൽ കണ്ടുകൊണ്ടുള്ളത് ഷൈൻ ചെയ്യാൻ വേണ്ടി കണ്ടവന്റെ കുറ്റം പറഞ്ഞു, കണ്ടവന്റെ കുറ്റം പറഞ്ഞാൽ ആളെ കിട്ടുന്നുണ്ട്. യൂട്യൂബില് ഒരുപാട് ആളുകൾ സ്വാമിജിയുടെ പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിലും വേറെയും ഒരു വഴിയുണ്ട് ഈ പോപ്പുലാരിറ്റി ഉണ്ടാകും. ആ കണ്ടവന്റെ കൊള്ളാവുന്നവന്റെ അന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ ഉണ്ടായി, അങ്ങനെയുണ്ട്. തുറന്നു നോക്കിയാൽ കാണാം, അച്ഛനെ അമ്മയൊക്കെ ആണ് വിളിക്കുന്നത് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ. അത് അങ്ങനെയുള്ള ആളുകളുണ്ട്, അവർക്ക് വ്യൂസ് ഉണ്ട്. അത് അതാണ് കൂടുതൽ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. അതിന്റെ ആസ്വാദനമാണ്, കാരണം കണ്ടവന്റെ കുറ്റം പറഞ്ഞാൽ അത് കൊള്ളാവുന്നവന്റെ പറഞ്ഞാൽ, ഇത്തിരി ഉയരത്തിരിക്കുന്നവന്റെ കുറ്റം പറഞ്ഞാൽ അതങ്ങ് ആസ്വദിക്കാം. പിന്നെ വേറൊരു സുഖമുണ്ട് നോക്കിട്ട്, വേറെ എന്താ കഷ്ടപ്പെടുവാന്നറിഞ്ഞാൽ ഭയങ്കര സന്തോഷം. ലവന് ജാമ്യം കിട്ടിയില്ല 90 ദിവസം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. അതിന്റെ അവന് ജാമ്യം കിട്ടിയാൽ എന്ത് കിട്ടിയില്ല, നമ്മളെ സ്വന്തക്കാരനല്ല ബന്ധക്കാരനല്ല ഏതോ ഒരു തൈ പേപ്പറിന്റെ വലിയ ടിവിയിലൊക്കെ എഴുതി കാണിക്കും. തിരിച്ചടി കോടതിയിൽ, ഓ തിരിച്ചടി, അടുത്ത കോടതിയിൽ ചെല്ലുമ്പോൾ തിരിച്ചു മാറും, പക്ഷെ തിരിച്ചടി. അപ്പൊ അത്രയൊരു സന്തോഷം, ഭയങ്കര ഒരു വാർത്ത തിരിച്ചടി. ഓ സന്തോഷമായി, ഇന്ന് ഇനിയിപ്പം ഊണ് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, മറ്റേ ആൾക്ക് തിരിച്ചടി കിട്ടിയല്ലോ. ആരായി കടന്നുപോലും നമുക്കറിയത്തില്ല. നമ്മൾ പലപ്പോഴും കാണുന്ന കാഴ്ചകളാണ് നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ. ആന ചവിട്ടിക്കൊന്നു, ആന ചവിട്ടിക്കൊന്നതിന്റെ ദൃശ്യം കിട്ടാത്തതിന് വിഷമത്തില പറ്റും. ഇവർ അങ്ങോട്ട് പോകുന്നതേ കണ്ടുള്ളൂ, ചവിട്ടുന്ന കണ്ടില്ല. അത് കിട്ടിയിരുന്നെങ്കിൽ അത് വെച്ച് ആസ്വദിച്ചാൽ എന്താ, കണ്ട മറ്റുള്ളവന്റെ ദുഃഖം, മറ്റുള്ളവന്റെ ദുരിതം, മറ്റുള്ളവന്റെ ദാരിദ്ര്യം, അതിനെ ഒരിക്കലും അത് നമുക്ക് മുതലാക്കാൻ ശ്രമിക്കുക, അത് തെറ്റാണ്. അത് ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്ന ഒരു ആപത്താണ്. ആരെയും എന്തും പറയാം, ആരെയും അസഭ്യം പറയാം. ഇതിന്റെ മറ്റൊരറ്റത്ത് ഒരുപക്ഷെ അവന്റെ സഹോദരി തന്നെ, അവന്റെ അമ്മ തന്നെ ഫേസ്ബുക്ക് വായിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാതെ എഴുതുന്നവർ, കമന്റ് ഇടുന്നവർ. എനിക്ക് ഫേസ്ബുക്ക് ഒന്നും ഇല്ലാത്തൊരു സമാധാനം, വാട്സാപ്പ് ഫേസ്ബുക്ക് ഒന്നും ഇല്ല, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. എന്ത് പറഞ്ഞാലും ഞാൻ അറിയില്ല. പത്രം വായിച്ചിട്ട് 11 കൊല്ലം കഴിഞ്ഞു, അതുകൊണ്ട് 2013 നിർത്തിയ പത്രവായന ഇപ്പോഴും നിർത്തിയിരിക്കുകയാണ്. വെറുതെ എന്നാലും വായിക്കില്ല, വേണ്ട. പല പഴംപൊരി പൊതിഞ്ഞുകൊണ്ടിരുന്ന പേപ്പറുകൾ ഞാൻ വായിക്കാം, അത്രയും എനിക്കൊരു സമാധാനമുണ്ട്. ഒരു അന്തം കിട്ടും. പക്ഷെ എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറയുന്നുണ്ട്, എനിക്കറിയാനുള്ളതൊക്കെ ഞാൻ അറിയുന്നു. ആവശ്യമില്ലാത്ത കാര്യം, മറ്റുള്ളവരെ ആവശ്യമില്ലാത്ത കാര്യം നമ്മളെന്തിനാ അറിയുന്നു. ഒരു കാര്യം അറിയണം, നമ്മളൊരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അടിയിൽ ഒരു മോശമായ കമന്റ് ഇട്ടാൽ ആ കമന്റ് വായിക്കുന്നത് വരെ അറ്റത്ത് ഇടുന്നവന്റെ അമ്മയോ പെങ്ങളോ ഉണ്ട് എന്ന് ചിന്തിക്കുന്ന അവന് നല്ലത്. അവനെ സഹോദരനെ പോലെ, സഹോദരൻ എനിക്ക് സഹോദരിയില്ല, അമ്മയില്ല, അച്ഛനും ഇല്ലെന്ന് വിചാരിക്കുന്നതാണെങ്കിലും അവൻ ആലോചിക്കണം, അവനെ സഹോദരനെ പോലെ കാണുന്ന ഒരു പെൺകുട്ടി ആരെങ്കിലും ഒരു സ്ത്രീകൾ കാണും, മകനെപ്പോലെ സ്നേഹിക്കുന്ന ഏതെങ്കിലും അമ്മമാരും കാണും, അവരെല്ലാം ഫേസ്ബുക്ക് കാണുന്നവരാണ്. അതിന്റെ അറ്റത്ത് ഞാൻ മകനെപ്പോലെ സ്നേഹിച്ചവൻ ഈ കുടിച്ച തെറിയെഴുതിയല്ലോ എന്ന് ചിന്തിക്കും എന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. നന്മയ്ക്ക് മാത്രമേ ഈ സമൂഹത്തിൽ വിജയം, സത്യത്തിന് മാത്രമേ